ജനപ്രതിനിധികൾ ജനങ്ങളുടെ യജമാനന്മാരാകാതെ സേവകരാകണമെന്ന് മന്ത്രി പി രാജീവ്. അന്തരിച്ച യുവമാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂരിനെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ മധുസ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതത് മേഖലകളിൽ മാതൃകകളായി മാറാൻ ശ്രമിക്കണമെന്നും സമൂഹത്തിന്റെയും മനുഷ്യന്റെയും പുരോഗതിക്കും നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന തത്വം ഓരോരുത്തരും പിന്തുടരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 15 വർഷം നിയോജക മണ്ഡലത്തിൽ വികസന രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകിയ മുൻ MLA ബി ഡി ദേവസിക്ക് കർമ്മരത്ന ജനകീയ പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു. 11,111 രൂപയാണ് അവാർഡ് തുക. ബധിരയും മൂകയുമായിരുന്നിട്ടും പ്ലസ് ടു പരീക്ഷയിൽ 1200 മാർക്ക് ലഭിച്ച ആൻമരിയ ക്രിസ്റ്റിക്ക് പുരസ്കാരത്തുക ബി ഡി ദേവസി വേദിയിൽ വെച്ച് തന്നെ സമ്മാനിച്ചു. വീടിന്റെ വരുമാന മാർഗമായിരുന്നയാൾ കോവിഡ് ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് ദുരിതത്തിലായ നിയോജക മണ്ഡലത്തിലെ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ കരുതൽ പദ്ധതി ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ 1200 മാർക്ക് ലഭിച്ച ആൻമരിയ ക്രിസ്റ്റി, കെ എൽ ലക്ഷ്മിപ്രിയ, രഹാൻ ജോസ്, ഹരീഷ് മനോജ്, അന്ന റസ്റ്റൻ, ആർച്ച ആനന്ദ്, സാഗ ബിജു, അവന്തിക കെ, ഹരിദാസ്, MS ആദിത്യൻ എന്നിവർക്ക് വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചു. മധുസ്മൃതിയുടെ ഭാഗമായി സ്കൂൾ കോളേജ് ജനറൽ വിഭാഗങ്ങളിലായി നടത്തിയ വാർത്തയെഴുത്തു മത്സര വിജയികളായ സിനി പി മേനോൻ, MS സൂര്യഗായത്രി, KS നിവേദിത, സുനിത പ്രസാദ്, അനു ജയൻ, നിവേദ് സി ഉല്ലാസ് എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. നഗരസഭാധ്യക്ഷൻ VO പൈലപ്പൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സെന്റ് ജെയിംസ് ആശുപത്രി മുൻ ഡയറക്ടർ ഫാദർ വർഗീസ് പാത്താടൻ, രക്ഷാധികാരി മധു ചിറയ്ക്കൽ, സ്വാഗത സംഘം ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, സെക്രട്ടറി ശ്രീമോൻ പെരുമ്പാല, കൺവീനർ US അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു. മധു സാമ്പാളൂർ അദ്ദേഹം അകാലത്തിൽ വിടപറഞ്ഞപ്പോൾ ആ ഓർമ്മകൾ സജീവമായി നിലനിർത്തുന്നതിനും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ചാലക്കുടി പ്രസ് ഫോറം ഇങ്ങനെയൊരു അവാർഡും പരിപാടിയും സംഘടിപ്പിച്ചു എന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ശ്രീ മധുവിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ ആദ്യം തന്നെ നമോവാഗം അർപ്പിക്കുന്നു. അല്ലെങ്കിൽ 3:30 എൻ്റെ മണ്ഡലത്തിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ തെളിയുമില്ല. ആളുകൾക്ക് വേണ്ടി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ആദിവാസി മേഖലയിൽ അവരുടെ കലാരൂപങ്ങൾ, ആ കലാരൂപങ്ങൾക്കൊക്കെ അന്യം നിന്നു പോകുന്ന കാലഘട്ടത്തിലൊക്കെ അത് നിലനിൽക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സമൂഹത്തിലെ അധസ്ഥിതരായിട്ടുള്ള പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അവർക്ക് ആവശ്യമായ